ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്വിച്ച് ബോർഡ് എങ്ങനെ റിപ്പയർ ചെയ്യാമെന്നാണ്. ഇത് നമ്മുടെ കിച്ചണിൻ്റെ ഭാഗത്ത് വരുന്ന മിക്സി കണക്ട് ചെയ്യുന്നൊരു പ്ലഗ് പോയിൻ്റാണ്. ഈ പ്ലഗ് പോയിൻ്റിലാണ് ഈ സ്വിച്ച് ഉണ്ടല്ലോ, ഇത് 32 ആംസിൻ്റെ ഒരു സ്വിച്ചാണ്. ഇത് നമുക്ക് പ്രോപ്പറായിട്ട് വർക്കാവുന്നില്ല. അതെന്താ, നമ്മൾ ഇത് ഓൺ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ സാധാരണ ഒരു ഇൻഡിക്കേറ്റർ ലൈറ്റ് കത്തുന്നതായിരിക്കും, പക്ഷേ ഇതിപ്പോൾ വർക്കാവുന്നില്ല. അത് കാരണം നമുക്ക് മിക്സി യൂസ് ചെയ്യാൻ സാധിക്കാത്ത ഒരു അവസ്ഥയാണ്. നമുക്കിതെങ്ങനെ ഇത് അഴിച്ച് ശരിയാക്കണമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ, പ്രധാനപ്പെട്ട ഒരു വിഷയമെന്ന് പറയുന്നത് ഈ ഇതുപോലത്തെ ഇലക്ട്രിക്കിൻ്റെ പണികൾ ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും കൈവശം ഒരു ടെസ്റ്റ് നമ്മൾ കരുതിയിരിക്കണം. മെയിൻ ഫ്യൂസ് ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ പണികൾ തുടങ്ങാനായിട്ട്. ഓക്കെ, നമ്മളിപ്പോൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ കാണുന്ന ഒരു പ്ലേറ്റ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ റിമൂവ് ചെയ്യാം. ഇത് നമ്മളിങ്ങനെ ഇത് പഴയതായതുകൊണ്ടാണ് ഈ പൊട്ടിപ്പോയത് കേട്ടോ. ഇനി നമ്മൾ കാണുന്ന ഈ കാണുന്ന സ്ക്രൂകളില്ലേ, 1, 2, 3, 4 സ്ക്രൂ ഉണ്ട് ഇതിനകത്ത്. ആ 4 സ്ക്രൂ നമ്മൾ അഴിച്ചെടുക്കണം. ഓക്കെ, എന്തായാലും സ്വിച്ചിൻ്റെ പ്രോബ്ലം തന്നെയായിരിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ വയറിൻ്റെ ഒരു പ്രശ്നമായിരിക്കും. കാണുന്ന റെഡ് ലൈനാണ് മെയിനിൽ നിന്ന് വരുന്നത്, ഇത് അതിൻ്റെ ന്യൂട്രലാണ്. ഇത് ഈ പച്ച വയറെന്ന് പറയുന്നത് അതിൻ്റെ എർത്താണ്. ഓക്കെ, നമുക്ക് മെയിൻ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ഇനി നമ്മൾ സ്വിച്ച്, ഇതാണ് സ്വിച്ചിൻ്റെ കണക്ഷൻ. ഇത് സ്വിച്ചിൽ നിന്ന് നമുക്കിവിടെ കണക്ഷൻ പോകുന്നതായിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ഇതിൻ്റെ വയർ നിന്നൊക്കെ അഴിച്ചു നോക്കാം, ഇതിൻ്റെ വയറിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നിട്ട്. വയറിന് പ്രോബ്ലം ഒന്നുമില്ല.
ഓക്കെ, നമുക്കിനി മെയിൻ ഓൺ ചെയ്ത് നോക്കാം ഇവിടെ സപ്ലൈ വരുന്നുണ്ടോ എന്ന്. ഇവിടെ ഇപ്പോൾ 32 amps ഒരു പ്രത്യേകം എന്ന് പറയുമ്പോൾ ഇവിടത്തേക്ക് രണ്ട് കണക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ന്യൂട്രി ഡയറക്റ്റ് പ്ലഗിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, 3-pin സോക്കറ്റ്, അതായത് സോക്കറ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. നേരത്തെ വന്നിട്ട് ന്യൂട്രി വന്നിട്ട് ഈ സ്വിച്ചിലായിരുന്നു കൊടുത്തിരുന്നത്, ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് പോകുന്നതായിട്ട്. നമ്മളവിടെ അവിടെ നിന്ന് നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് പറയുമ്പോൾ മെയിൻ വന്നിട്ട് ഈ ഭാഗം കംപ്ലൈൻ്റ് ആയതുകൊണ്ടല്ലേ നമ്മൾ സ്വിച്ചിട്ട് വർക്കാവാത്തത്. അതുകൊണ്ട് മെയിൻ ഇപ്പോൾ ഇവിടെ ഈ ഭാഗത്താണ് കൊടുത്തത്, ഇവിടെ നിന്ന് നേരെ സോക്കറ്റിൽ പോകുന്നു. അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്യാൻ നോക്കാം ഇത് വർക്കിംഗ് ആണോ അല്ല, നമുക്ക് അല്ലെങ്കിൽ സ്വിച്ച് മാറേണ്ടി വരും. എന്തായാലും സക്സസ് ആയിട്ടുണ്ട്, നമുക്ക് സ്വിച്ച് മാറ്റാതെ തന്നെ ആ പഴയ സ്വിച്ചിൽ തന്നെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഓഫാണ്, ഇപ്പോൾ ഓഫാണ്, ഓണാണ്. ഓക്കെ, നമ്മൾ മെയിൻ സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട് ഉണ്ടോ, പഴയ സ്വിച്ച് തന്നെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു.